അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ അബൂബക്കറെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് ഈത്ത പഴം വെച്ചു കൊടുക്കുക. ആ മനുഷ്യൻ പറയുന്നു, അബൂബക്കറെ ഉടുക്കാനൊരു വസ്ത്രമില്ല അബൂബക്കറെ, നാണം മറക്കാനൊരു വസ്ത്രമില്ല അബൂബക്കറെ, സഹായിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വസ്ത്രത്തിലേക്കൊന്ന് നോക്കുകയാ, ഒരേ ഒരു വസ്ത്രമേ ഉള്ളൂ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരേ ഒരു വസ്ത്രമേ ഉള്ളൂ. 50,000 സ്വർണ്ണ നാണയമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാ, പെണ്ണ് കെട്ടാ വേണ്ടി മുസ്ലിമായ ആളല്ല, പേരും പെരുമയും കിട്ടാ വേണ്ടി മുസ്ലിമായ ആളല്ല, സമ്പന്നനായിരുന്ന സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വസ്ത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഒരു മനുഷ്യൻ വസ്ത്രം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതല്ലേ, എങ്ങനെയാ മടക്കി വിടുകയോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിദ്മ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വീട്ടിലേക്ക് കയറിട്ട് ആ വസ്ത്രം അങ്ങ് ഊരുകയോ? ആ വസ്ത്രം ഊരിയിട്ട് ജനാലയിലൂടെ കൊടുക്കുകയോ? ആ മനുഷ്യന് സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു ഇലാ ഹദറത്തി സിറാജുൽ മുനീർ നബിയേ മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസമിശത്തിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ഓടുകയാ, യാ റസൂലല്ലാഹ് അബൂബക്കർ എത്രയോ വലിയ ധർമ്മിഷ്ഠനാ നബിയേ, അങ്ങയുടെ അബൂബക്കർ എത്രയോ വലിയ ധർമ്മിഷ്ഠനാ നബിയേ, ഞാനൊരു വസ്ത്രം ചോദിക്കുമ്പോ, ഞാനൊരു വസ്ത്രം ചോദിച്ചപ്പോ ഒരു പുതുപുത്തൻ വസ്ത്രം വന്നു നബിയേ. അൽഹംദുലില്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. ദുഹ്ർ നമസ്കാരത്തിന്റെ സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് അതങ്ങനെ മുഴങ്ങിക്കേൾക്കാ തുടങ്ങുകയാ. റസൂലിന്റെ വലത് ഭാഗത്ത് നിൽക്കാരോടി വരുന്ന അബൂബക്കർ അവിടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വലത് ഭാഗത്ത് നിൽക്കാരോടി വരുന്ന അബൂബക്കർ അവിടെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ ഐന അബൂബക്കർ, ഐന അബൂബക്കറുടെ സിദ്ദീഖ്, സഹാബ എവിടെയാണ് അബൂബക്കർ, സഹാബ എവിടെയാണ് എന്റെ അബൂബക്കർ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എവിടെങ്കിലും തിരക്കിൽ എവിടെങ്കിലും പെട്ടതായിരിക്കുമെന്ന് സഹാബാക്കളുടെ മറുപടി. അല്ലാഹുവിന്റെ റസൂൽ ദുഹ്ർ നിസ്കാരത്തിന്റെ നേതൃത്വം നൽകുകയാ, അസർ നമസ്കാരത്തിന്റെ കാത്തു നിൽക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വരുന്ന വൈത്താരയിലേക്ക് ലോകത്തിന്റെ നായകൻ കണ്ണും നട്ടുവിരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഴി വരും മുകളതലം കെട്ടി നിൽക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണാനില്ല. അസർ നമസ്കാരത്തിന്റെ വാങ്കുളി ഉരയുക. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള അസർ നിസ്കാരത്തിന്റെ നേതൃത്വം നൽകി ആരംഭ റസൂൽ അസംസ്കാരത്തിന്റെ നേതൃത്വം നൽകുക. മിഹ്റാബിൽ നിന്ന് സലാം കിട്ടിയതിന് ശേഷം മിഹ്റാബിൽ നിന്ന് ലോകത്തിന്റെ നായകരങ്ങ് കരയുകയാ, യാ സ്വഹാബ ഐന അബൂബക്കർ സിദ്ദീഖ്, എവിടെയാ സ്വഹാബ, എവിടെയാണ് അബൂബക്കർ? അവര് തമ്മിൽ പ്രേമമല്ലേ, സ്നേഹമല്ലേ? എവിടെയാണ് എന്റെ അബൂബക്കർ? സഹാബ സഹാബാക്കൾ ആവർത്തിച്ചു, നബിയെ അറിയില്ല. സഹാബാക്കൾ ആവർത്തിച്ചു, നബിയെ കണ്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലെ ചെല്ലുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലൊന്ന് ചെല്ലുക. ബിലാൽ റളിയല്ലാഹുവിന്റെ ഓടുകയാ. ആ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒരു കരച്ചിലിന്റെ ശബ്ദം, അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്ന് കരയുകയാ. ഇത്രയും സമയമല്ലാ
റസൂലിനെ കാണാതിരുന്നിട്ടില്ല റബ്ബേ. ഇത്രയും സമയം അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ അബൂബക്കർ ഇരുന്നിട്ടില്ല. അവര് തമ്മിൽ പ്രേമമല്ലേ? അവര് തമ്മിൽ സ്നേഹത്തിന്റെ അനുരാഗമല്ലേ? അബൂബക്കർ എന്ന് ചോദിച്ചു റസൂലുള്ള പള്ളിയിലിരുന്ന് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ച് വീട്ടിലിരുന്ന് കരയുകയാ. ബിലാൽ റളിയല്ലാഹു ചൊല്ലുന്നു, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സലാം അടക്കുകയാ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനാലയിലൂടെ ചോദിക്കുന്നു, ബിലാലേ, എന്റെ റസൂലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ റസൂലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ ബിലാലേ? ബിലാൽ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ റസൂൽ നിങ്ങളെ കാണാതിരുന്നിട്ട് അവിടെ കരയുകയാ. നിങ്ങളെന്തേ പള്ളി വരാത്തേ? നിങ്ങളെന്തേ പള്ളി വരാത്ത അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു, ബിലാൽ, ആരംഭ റസൂൽ ഇങ്ങോട്ടൊരാളെ പറഞ്ഞയച്ചില്ലയോ ബിലാലെ? അദ്ദേഹത്തിന് വസ്ത്രമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വസ്ത്രം അങ്ങ് കൊടുത്തു. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു വസ്ത്രമാണ് ബിലാലെ ഞാൻ ആ മനുഷ്യനെടുത്തു കൊടുത്തത്. ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റുവരാൻ കഴിയില്ല, എന്റെ പുറത്ത് വെളിവായിരിക്കയാ ബിലാലെ എന്ന് കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനോട് പറയുമ്പോ ബിലാൽ റളിയല്ലാഹുവിനോടുന്നു, ഇലാ ഹളറത്തി റൂഹി സമാ നബി മുഹമ്മദ് മുസ്തഫ, നബിയേ യാ റസൂലല്ലാഹ്, ഇങ്ങനത്തെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ല നബിയേ. അറേബ്യയുടെ മണ്ണിൽ ഇങ്ങനത്തെ ഒരു ചരിത്രം നടന്നിട്ടില്ല നബിയേ. ബിലാലേ, എന്താണ് കാര്യം ബിലാലേ? ബിലാലെ, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബിലാൽ റളിയല്ലാഹു നടന്ന സംഭവങ്ങളൊക്കെ പറയും. അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തിരുന്ന് കരയുക. എന്നിട്ട് പറയുന്നു ആയിഷ, അബൂബക്കറിന്റെ ഒരു വസ്ത്രം കൊടുക്ക ആയിഷ, അബൂബക്കറിന്റെ ഒരു വസ്ത്രം കൊടുക്ക ആയിഷ, എന്റെ അബൂബക്കറിന് ഇവിടെ ഒരു വസ്ത്രം കൊടുക്കാരാരുമില്ലേ എന്ന് ചോദിച്ച് ലോകത്തിന്റെ നായകം പൊട്ടി പൊട്ടി കരയുകയാ. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടിന്റെ ഉള്ളില് പോയിട്ടൊരു കരിത്ര ഹോളുകളുള്ള ഒരു കരിത്ത കരിമ്പടം കൊണ്ടുവരികയാ. ആ കറുത്ത കരിമ്പടം ബിലാൽ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയാ. ആ ബിലാൽ റളിയല്ലാഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊടുക്കുകയാ. അദ്ദേഹം അത് ഇട്ട പാടെ ഓടുന്നു, ഇലാ ഹളറത്ത് റസൂലില്ല. അവർ തമ്മിൽ കാണുകയാ, നബിയേ, കവിളത്തടത്തിലും അവക്കുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. അവര് തമ്മിൽ പ്രേമമല്ലേ? അവര് തമ്മിൽ സ്നേഹമല്ലേ? പ്രണയത്തിന്റെ അനുരാഗമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, അന്ത ഫിൽ ജന്ന, അബൂബക്കറേ, അന്ത ഫിൽ ജന്ന, നീ സ്വർഗത്തിന്റെ അവകാശിയാ അബൂബക്കറേ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഉടനടിയടാ ബാലലോകത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെ കടത്തി വരിക കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ജിബ്രീലിൽ നിന്നൊരു പ്രത്യേകത. എന്താണ് ജിബ്രീലിൽ നിന്നൊരു പ്രത്യേകത എന്നറിയോ? ഒരു കരുത്ത കരിമ്പടമുള്ള ധാരാളം ഹോളുകളുള്ള ഒരു വസ്ത്രമാണ് ജിബ്രീലിൽ നിന്ന് ധരിച്ചിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ജിബ്രീലേ, നിനക്ക് വസ്ത്രമോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്,
എനിക്ക് മാത്രമല്ല നബിയേ, എനിക്ക് മാത്രമല്ല നബിയേ, വാനലോകത്തുള്ള മുഴുവൻ മലായിക്കുകളും ഇന്ന് കരുത്ത കരിമ്പടമാ ധരിച്ചിരിക്കുന്നത് നബിയേ, ഒരു കരുത്ത കരിമ്പടമാ ധരിച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ, തങ്ങളെ തങ്ങളെ എന്തിനെന്നറിയോ, അങ്ങയെ മനസ്സിൽ നടച്ച അങ്ങക്ക് വേണ്ടി കൊട്ടാരം പണിത, അങ്ങക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങള് മുഴുവനും ഒരു കരുത്ത കരിമ്പടമുള്ള വസ്ത്രമാധരിച്ചിരിക്കുന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ലോകത്തിന്റെ നായകൻ നബിയോട് പറയുകയാണ്. ഈ കഥ കേൾക്കുമ്പോ, ഈ പ്രസംഗം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് നിറച്ചവർക്കുള്ള പ്രതിഫലമാണ് വാനലോകത്ത് മലക്കുകൾ മുഴുവനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കരുത്ത കരിമ്പടമുള്ള ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. നാം ഒന്നും ഇന്ന് റസൂലിനെ ഓർക്കുക പോലുമില്ല. 100-200 വർഷങ്ങൾക്കപ്പുറം ഒരു ചരിത്രം നിലനിൽക്കുന്നില്ല. 1500 വർഷം തികയുന്ന റസൂലിന്റെ ചരിത്രം ഇപ്പോഴും ആടിയും പാടിയും നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് ആ റസൂലിന്റെ മഹത്തമാണ്. ഇത് ഓരോ മതസ്ഥരുടെ നെറ്റിക്കറുത് പൊട്ടിട്ട് കിടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം വിവിധ മതസ്ഥരൊക്കെ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത പ്രകാശത്തിന്റെ ഉടമയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഒരു സഹാബിയും നബി ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം മുകളിലൊരു അമ്പിളിയും താഴെ ആരംഭ റസൂലും, ആ സഹാബി പറയുന്നത് കേൾക്കണം, മുകളിലുള്ള അമ്പിളിയേക്കാൾ തിളങ്ങുന്നത് എന്റെ റസൂലാണ് ഈ മരുഭൂമിയുടെ രാത്രി എന്ന സഹാബി, അത്രയും തിങ്ങളാർന്ന പ്രഭയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇമാം അബ്ദുല്ലാഹി ജാഫിർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരുമൊത്ത് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗളാ ഷരീഫ് കാണാൻ പോയൊരു ചരിത്രം നിങ്ങൾക്കറിയോ? അബ്ദുല്ലാഹി ഇബ്നു ആഫ് റളിയല്ലാഹു അൻഹു മദീനയുടെ മണവാളരംഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പച്ച കുബ്ബയൊന്ന് കാണാൻ വേണ്ടിയിട്ട് റൗളാ ഷരീഫിലേക്കൊന്ന് പോയ ചരിത്രം വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. ഒരിക്കലും മദീനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല, മദീനയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് നിൽക്കുകയാ. കൂട്ടുകാരെല്ലാം ചോദിച്ചു, ഇമാം അബ്ദുല്ലാഹ് എന്താണ് നിങ്ങൾ ഉള്ളിലേക്ക് വരാത്തത്? ഇമാം അബ്ദുല്ലാഹ് പറഞ്ഞു, എന്റെ കാല് നല്ലതല്ല സുഹാ, എന്റെ കാല് നല്ലതല്ല കൂട്ടുകാരാ, എന്റെ കാല് നല്ലതല്ല, എന്റെ ഹൃദയം നല്ലതല്ല, എന്റെ പ്രവൃത്തി നല്ലതല്ല, പിന്നെ ഞാനെങ്ങനെയാ റസൂലുള്ളാഹിനെ കാണാൻ വരിക, അവിടത്തേക്ക് സലാം എങ്ങനെ ചൊല്ല? അതുകൊണ്ട് ഞാൻ ഈ മദീനയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് സ്വലാത്തും സലാമുമായി ഇരുന്നോളാ. ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് പറയുന്നത്. ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് പറയുന്നത്. ഇന്ന് 10-15 റിയാലുള്ള ചെരുപ്പ് തോളത്തിട്ട് റൗളാ ഷരീഫിലൂടെ നടക്കുന്ന ആൾക്കാരാണ്. ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് പറയുന്നത്, എന്റെ ഹൃദയം നന്നല്ല, എന്റെ കൽബ് നന്നല്ല എന്ന് ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് പറയുന്നത്. ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് 21 ദിവസം മദീനയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് നിൽക്കുകയാ. മദീനയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഇമാം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് ഉള്ളിലേക്ക് കയറുന്നില്ല. 21-ാമത്തെ ദിവസം അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹുവാണ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അദ്ഖുലിൽ മദീന, നബിയേ ഞാൻ മദീനയിലേക്കൊന്ന് പ്രവേശിച്ചോട്ടെ. നബിയേ ഞാൻ മദീനയിലേക്കൊന്ന് പ്രവേശിച്ചോട്ടെ എന്ന് ഇമാ അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹു പറയുമ്പോ അല്ലാഹു റസൂല് സ്വപ്നത്തിൽ വരിക, അബ്ദുല്ലാഹ്
നബിയുക വഫിൽ ആഖിറത്തി ശഫിയുക വഫിൽ ജന്നത്തി റഫീഖ. ഇതുപോലെ ഒരു യഥാർത്ഥ പ്രവാചക പ്രേമി അല്ലാഹുവിന്റെ റസൂലിന് നൽകുന്ന സമ്മാനമാണിത്. ചോദിക്കുകയാണ് അബ്ദുള്ള മതിയോ അബ്ദുള്ള, എനിക്ക് വേണ്ടി സ്നേഹത്തിന്റെ പർവ്വതം തീർത്ത അബ്ദുള്ള മതിയോ, എനിക്ക് വേണ്ടി സ്നേഹത്തിന്റെ ജയമാല തീർത്ത അബ്ദുള്ള മതിയോ. അനഫി ദുനിയാ നബിയുക അബ്ദുള്ള, ഈ ദുനിയാവിലെ കളിച്ച് രസിച്ച് ആറടി ആറാടി നടക്കുന്ന ഈ ദുനിയാവിലെ അബ്ദുള്ള, അനഫി ദുനിയാ നബിയുക, ഞാൻ ദുനിയാവിൽ നിന്റെ നബിയ അബ്ദുള്ള. വഫിൽ ആഖിറത്തി ശഫീഉക, എന്തൊരുകുന്ന മഹ്ശറ, ആരാരുമില്ലാതെ ഓടി ഒളിക്കുന്ന മഹ്ശറ, ലംബ്രവിസ്സബീരെന്ന് പറഞ്ഞ് ഓരോ മനുഷ്യനെന്ന അജ്ഞരായി ഓടുന്ന മഹ്ശറ, ആ മഹ്ശറയിൽ വഫിൽ ആഖിറത്തി ശഫീഉക, ആ മഹ്ശറയിൽ ഞാനാണ് നിങ്ങളുടെ ശുപാർശക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ഞാനാ നിന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിൽ ഞാനാ നിന്റെ കൂട്ടുകാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാമാണ് ആ പറഞ്ഞത്, എന്റെ കൽബ് റൗളയിൽ പോവാ നന്നല്ല, എന്റെ കാല് റൗളയിൽ പോവാ നന്നല്ല, എന്റെ കയ്യറവുകയിൽ പോകാൻ നന്നല്ല. ഒന്നാലോചിക്ക് പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും കൽബ്, എന്റെയും നിങ്ങളുടെയും കാല് കലിയ ശരീരം മൊത്തം റൗദയിലൂടെ പോകാനെന്ന് അവകാശമാണുള്ളത്. അവിടത്തേക്ക് ഒരു സലാത്ത് പോലും ചെല്ലാറുണ്ടോ? ഒരു സലാത്തിന് പത്ത് സലാത്തിന്റെ കൂലി എന്ന് വിളിപ്പിച്ചിട്ട് പോലും നാം ചെയ്യുന്നില്ലല്ലോ. ഇഷ്കുള്ള ഇഷ്ക്, അല്ലാഹു റസൂലിനോടുള്ള മഹബ്ബത്ത് ഖൽബിൽ കൊണ്ട് നടന്നാൽ മനുഷ്യനും പേടില്ല. അവിടുത്തെ ഇഷ്ക് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഇഷ്ക് കിട്ടിയാ പോരെ. എത്രയോ ആളുകളാ എന്നെയും നിങ്ങളെയും പോലെ, എത്രയോ ആളുകളാ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നേ. എന്തേ നമ്മളും മനുഷ്യരല്ലേ, നമ്മളും കാണുന്നില്ലേ സ്വപ്നം? എന്തേ നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റാത്തേ? നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലേ നന്നായി കൂടെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവൻ സമർപ്പിച്ചൂടെ? അത്ര ഭംഗിയുള്ള ഒരാള് കാണാൻ ഈ ലോകത്ത് കഴിയില്ല. അത്രമേൽ സുന്ദരമാണ് നെറ്റിത്തടം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലും ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മരുഭൂമിയിൽ ഇരിക്കുന്ന സമയം, സയ്ദുൽ ഖൈർ എന്നൊരു കുതിര സവാരിക്കാരൻ വരുന്നുണ്ട്. അദ്ദേഹം വധിക്കാനല്ലാതെ എവിടെയും ഇതുവരെ പോയിട്ടില്ല. ഉമർ റളിയല്ലാഹു റസൂൽ ഒറ്റക്കാണ് ചാടി എഴുന്നേൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറെ നീ എന്താണ് ചെയ്യുന്നത്? നീ എന്തിനാണ് ചാടി എഴുന്നേൽക്കുന്നത്? ഉമറെ, നബിയെയാ വരുന്നത്, സയ്ദുൽ ഖൈലാണ് അവൻ, നിങ്ങളെ വധിക്കാനായിട്ടാണ് നബിയെ വരുന്നത്. അവൻ എന്തെങ്കിലും ദുരുദ്ദേശം കാരണമല്ലാതെ അങ്ങയെ കാണാൻ വരൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറെ ഇരിക്കണം. ഉമർ റളിയല്ലാഹു അവിടെ തന്നെ ഇരിക്കയാ. സയ്ദുൽ ഖൈർ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വരണം സയ്ദുൽ ഖൈറേ, വരണം സയ്ദുൽ ഖൈറേ, വരണം സയ്ദുൽ ഖൈറേ. സയ്ദുൽ ഖൈർ എന്നാണ് പേര്. സയ്ദുൽ ഖൈറേ നിങ്ങൾ വരണമെന്ന് പറയുമ്പോ അപ്പോൾ തന്നെ സയ്ദുൽ ഖൈറിന്റെ ഹൃദയം മാറുകയാണ്. എത്ര വിനയാനുഭൂതി! എന്റെ പ്രിയമുള്ളവരെ, സയ്ദുൽ ഖൈലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സയ്ദുൽ ഖൈലിനെ നമുക്ക് വീട് വരെ പോയാലോ? സയ്ദുൽ ഖൈലി പറയുന്നു, പോകാം നബിയേ,
പോകാ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പോവുകയാണ്. ഇന്തപ്പനോലകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുമ്പിലെത്തി സയ്യിദുൽ ഖൈര് ചോദിക്കുന്നു, എവിടേ മുഹമ്മദിന്റെ കൊട്ടാരം? മുഹമ്മദിന്റെ കൊട്ടാരം എവിടേ? തൂയിമാരെവിടേ? സൈനികന്മാരെവിടേ? പടയാളികളെവിടെ? യുദ്ധത്തിനുപയോഗിക്കുന്ന കുതിരകളെവിടെ? വാളുകളെവിടെ? ഒട്ടകങ്ങളെവിടെ? കരഞ്ഞുകൊണ്ട് പറയാ, ഇതാ മുഹമ്മദിന്റെ കൊട്ടാരം, ഇവിടെ തോയി മാറില്ല. സയ്യിദുൽ ഖൈല് കരയുകയാ, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمد رسول الله سيد الخيل ابن الاسلام ادم സ്വീകരിക്കയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് നന്നായവരാടോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാ? നമുക്ക് മാ ഇഷ്ടപ്പെടണ്ടേ? ഹൃദയം തുടിക്കണ്ടേ? റസൂലുള്ളാനെ കാണണ്ടേ? ഈ കറുത്ത കൽബുമായി പോയാ റസൂലുള്ളാനെ കാണാൻ സാധിക്കുമോ? ഈ കറുത്ത കൽബുമായി പോയാ നാട് റസൂലിനെ കാണാൻ സാധിക്കുമോ? ഒരു തെറ്റ് ചെയ്ത മുഴി കള്ളുകുടിയനായൊരു മനുഷ്യനെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടു പോവാ മലക്കുകൾ. ഒരു മൊഴി തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇങ്ങനെ അദ്ദേഹം വലിച്ചിട്ട് പോരുന്നില്ല. മലക്കുകൾ, നാലും അഞ്ചും മലക്കുകൾ ബലം ഉപയോഗിച്ച് വലിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, മലായിക്കുകളെ, അവനെനിക്ക് ദിവസവും സ്ഥലവും സമയവും പറഞ്ഞിട്ട് പറഞ്ഞു. അവനെനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, 10 സ്വലാത്ത്. അതുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത്ര അത്ഭുതമാണ് നമ്മുടെ നബി. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടന്നിടല്ല. അല്ലാഹുവേ, പടച്ചവനെ ഹൃദയം പിടക്കുന്നുണ്ട്. നീ കാണുമെന്നറിയാവുന്ന, എന്നാലും കണ്ടത് നിന്നെ ധിക്കരിച്ചിട്ടല്ല. ഇബ്ലീസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഹറാമ് കണ്ടതാ അല്ലാ, ഹറാമ് കണ്ട കണ്ണിൽ റസൂലുള്ളാന്റെ പ്രകാശം പോലും കാണാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീയാണ് രക്ഷകനല്ലാ, നീയാണ് രക്ഷകനല്ലാ, പുറത്തു തരണേ അല്ലാ. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനു ഇനിയവനൊരു പാപമാലേ നടന്നിടല്ല. ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടന്നിടല്ല. ഒരു തോമ്പ് തരുമോ? ഒരു തോമ്പ് തരുമോ? ഇനിയും പാപമാല നടക്കൂല റബ്ബേ. പാപികളാന്ന, ദോഷികളാന്ന, ഇനിയും പാപമാല ഒരിക്കലും നടക്കില്ല തമ്പുരാനെ. ഇരുളാം കബറന്നെ കാത്തിരിപ്പുണ്ടേ, ഇവനൊരു മയ്യത്താകും നാളതുമുണ്ട്. മുത്തിൻ തുണയല്ല ദന്തിവർ കൊണ്ട്, മുന്തും മധു പാടി ശിഫാ ഉണ്ട്. അമ്മ പോയിരിക്കും.
ഖബർസ്ഥാനിലേക്ക് നാലോ അഞ്ചോ ആളുകൾ നമ്മളെ കൊണ്ടുപോയി ഇറങ്ങി. ആ ഖബർസ്ഥാനിൽ പിന്നെ ഞാനും നിങ്ങളും ഒറ്റക്ക. ആ ഖബർസ്ഥാനിൽ എല്ലാവരും സലാം പറഞ്ഞു പോരും. പിന്നെ അവിടെ വെറുപ്പില്ല, വാശിയില്ല, ഒന്നുമില്ല. കുടുംബത്തിന്റെ ആളുകളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് വ്യാപൃതരാകും. അവർക്കൊന്നും ഇതിന്റെ ആവശ്യവുമില്ല. കബറിൽ കിടക്കേണ്ടത് നമ്മുടെ ഒറ്റക്ക. ഒരു ഊരവേദന വന്നാൽ കിടക്കുന്ന ഉപ്പാ ഉമ്മ അവിടെ വാരിയല്ലുകൾ ധരിക്കപ്പെടും. പുഴുക്കളെ കണ്ടാ പേടിച്ചോടുന്ന ഈ താത്തമാരോടാ അവിടെ പുഴുക്കളും എല്ലാ പാമ്പുകളും എല്ലാം വന്ന് കൊത്തി കൊത്തി കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, ഖബറിനെ ഭയാനകമാണ്. ആ ഖബറിൽ റസൂലുള്ളാഹിന്റെ പ്രകാശമല്ലാതെ എന്താ? ആ ഖബറിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമല്ലാതെ എന്താ? ഈ പാവപ്പെട്ടവന്റെ ഹുബ്ബല്ലാതെ എന്താ? ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഹുബ്ബല്ലാതെ എന്താ? അവിടെയും റസൂല് വേണ്ടേ? നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയേ ഒന്ന് കണ്ട് തെളിയാനാണ് നരകക്കുണ്ടിലറിയും പേടി കൊണ്ടാണ്. എത്രയോ ഹറാം കണ്ടുകൊണ്ട് കണ്ടവരാ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നവരാ, അന്യ സ്ത്രീയുടെ അന്യ പുരുഷന്റെ കയ്യിമ്മ പിടിച്ചവരാ. സുബ്ഹാനല്ലാഹ്. അതെല്ലാം നാളെ ഖബറിൽ വെച്ച് ജോലി ചെയ്യപ്പെടും. നഗ്നരായി കൊണ്ട് മഹ്ശറിലൂടെ നടത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ഖബറിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ. അല്ലാഹ് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പരലോകത്ത് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് അതിന് കാരണമായി സദസ്സര് മുതൽ കൂട്ടാക്കണേ. അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഉസ്താദമാർക്ക് ആഫിയത്ത് നൽകണേ. അല്ലാഹ് പാവങ്ങളാ തമ്പുരാനെ ആയിരാരോഗ്യം നൽകണേ. അള്ളാഹ്ചവനെ തമ്പുരാനെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സയ്യിദുൽ ഉലമടക്കം എത്രയോ മഹാരഥന്മാരായ ആളുകൾ ഈ സമസ്തയുള്ള ജമീയത്തുൽ ഉലമയുടെ കീഴിൽ അവരുടെ കീഴിലാണ് ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നത്. ദീനിന്റെ ഒരു വ്യതിയാനവും സംഭവിക്കാത്തവരോടുകൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ ഞങ്ങളുടെ ഉസ്താദമാരുടെ കുരുത്തും കുരുത്തും കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാ മാതാപിതാക്കളുടെ കുരുത്തും കുരുത്തും നൽകി മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ ഇതിനൊന്നും ഒരു കാരണമാക്കല്ലേ. അല്ലാ ആശിക്കീങ്ങൾ കൂട്ടിവെച്ചതുപോലെ സ്വലാത്തിന്റെ മലകളൊന്നുമില്ല. റസൂലുള്ളാഹിനോടൊരു ഇഷ്ടം മാത്രമാണുള്ളത്. ആ ഇഷ്ടം ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നും കിട്ടണേ. അല്ലാ സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇരുത്തണേ. അല്ലാ ഖബറിൽ റസൂലുള്ളാഹിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ. അല്ലാ ഇവിടെ വന്നവർക്ക് റസൂലുള്ളാഹിന്റെ ഹുബ്ബ് നൽകണേ. അല്ലാ ഹുബ്ബ് പ്രതീക്ഷിച്ച് ചെന്നവരാണ് ഇവരെ കൈവിടയല്ലേ. അല്ലാ ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولهم واعفنا يا غافر المذنبين امين بانواه رحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وبارك على محمد الحمد لله رب العالمين السلام عليكم ഹലോ നീ പൂർവ വിദ്യാർത്ഥി അമീൻ ഒരു ഗാനം ആലപിക്കുന്നു.